നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ എങ്ങനെ നമുക്ക് സ്പീഡാക്കാം അതുപോലെ സ്മൂത്ത് ആക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പല ഫയലും നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഫയൽ സാധാരണ നിന്നും നിങ്ങൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ മേടിക്കുന്ന സമയത്ത് ഉള്ള ഒരു സ്പീഡ് നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അത് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ടാവും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വേണ്ടാത്ത കുറച്ച് ഫയലുണ്ട്, അത് നമുക്ക് എവിടെയാണെന്ന് അറിയത്തില്ല. അത് എവിടെ നിന്നാന്ന് വെച്ചാൽ ആ ഫയൽ നമ്മൾ നോക്കി അത് റിമൂവ് ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടർ പഴയ പോലെ നല്ല സ്പീഡ് നമുക്ക് കിട്ടും. പിന്നെയും പിന്നെയും നിങ്ങൾക്ക് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനലായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുള്ള ബെല്ലൈക്കോണി എന്നെ വിളിച്ചു വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് വിൻഡോയിൽ വന്ന ശേഷം നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ റണ്ണിൽ ക്ലിക്ക് ചെയ്യുക. റണ്ണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാം പെർസെൻറ്റേജ് ഇട്ടിട്ട് ഒരു ടെമ്പ് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ താഴെ ആദ്യം കാണുന്ന ടെമ്പ്, വെറും ടെമ്പ് ആദ്യം നിങ്ങൾ അടിച്ച ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ വന്നേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾ സിസ്റ്റം യൂസ് ചെയ്യുന്നവർക്ക് കാണാം ഇതുപോലെ കുറേ ഫയൽ താഴോട്ട് കിടക്കുന്നതാണ്. അതപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഇതിനകത്ത് വേണ്ടാത്ത ഈ ഒരു ഫയലുകളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഡിലീറ്റ് ആവുന്നില്ലെങ്കിൽ ആവാത്ത ഫയൽ ഒഴികെ ഇവിടെ ഇട്ടിട്ട് ബാക്കി ഫയലിനെ റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്തത് റൺ എടുത്ത ശേഷം പെർസെൻറ്റേജ് ഇട്ടിട്ട് ടെമ്പ് കൊടുക്കുക. പെർസെൻറ്റേജ് ടെമ്പ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കുറേ ഫയൽ ഇതായിട്ട് കിടക്കണം. നിങ്ങൾ ഓപ്പൺ ആക്കിയതും ഓപ്പൺ ചെയ്യാത്തതും ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് നോക്കിയിട്ട് നമ്മൾ കളഞ്ഞ ഫയൽസൊക്കെ ആയിരിക്കും ഈ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഓപ്പൺ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ റിവെറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ ഫയലാണ്. അപ്പം ഞാൻ ഈ ഫയലിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് താഴോട്ട് പോയിട്ട് ഇതിനെല്ലാം ഡിലീറ്റ് ചെയ്തോളും. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്, യാതൊരു പ്രശ്നവും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവില്ല. കാര്യം ഇത് ഡിലീറ്റ് ചെയ്താലും ഒരു കുഴപ്പവും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തെ റാം ബേസർ നല്ല ഇതായിരിക്കണം. റാം ഇച്ചിരി അത്യാവശ്യം വേണം. കാര്യം അതുപോലെ പ്രൊസസ്സറിൻ്റെ പവറും വേണം. എങ്കിലൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ നല്ലൊരു സ്പീഡിലും റൺ ആവത്തുള്ളൂ. പ്രൊസസ്സറും കാര്യം നല്ലതായിട്ട് വേണം, റാമും വേണം. അത്യാവശ്യം ഒരു മിനിമം റാമെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് 4 GB എങ്കിലും വേണം. 2 GB റാമൊക്കെ ഉള്ളിൽ പോലും നമ്മുടെ കമ്പ്യൂട്ടർ ചിലപ്പം നല്ല രീതിക്ക് റൺ ആവണമെന്നില്ല. മിനിമം 4 GB എങ്കിലും റാം കൊടുക്കണം. ഇപ്പോൾ കമ്പ്യൂട്ടറിന് സ്മൂത്തായിട്ടൊക്കെ വർക്കാവും, അതുപോലെ നല്ല രീതിയിൽ റൺ ആവും. അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് ഡിസ്ക്, ഹാർഡ് ഡിസ്ക് ഏത് കൊടുക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഹാർഡ് ഡിസ്ക് കൊടുക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ നല്ലത് ഇപ്പോഴത്തെ SSD എന്ന് പറഞ്ഞ കാർഡുകൾ കൊടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ. കാര്യം ഇച്ചിരി കൂടെ കമ്പ്യൂട്ടർ സ്പീഡാവും. ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ 500 MB/s അതിൻ്റെ സ്പീഡ് പോകുന്നത്. അപ്പോൾ SSDക്ക് വരുന്നത് ഏകദേശം 1 GB സ്പീഡ് നമുക്ക് വരും. അപ്പോൾ ഇച്ചിരി കൂടെ നമ്മുടെ കമ്പ്യൂട്ടർ അപ്ഡേറ്റഡ് ആവും, കമ്പ്യൂട്ടർ നല്ല രീതിയിൽ റൺ ആവും. അപ്പോൾ ഇപ്പോഴത്തെ ലാപ്പിൽ അതുപോലെ ഇപ്പോഴത്തെ ഗെയിമിംഗ് കമ്പ്യൂട്ടറിലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും SSDക്കൊക്കെ പകരം നമ്മൾ NVMe എന്ന് പറഞ്ഞൊരു ഇതിറങ്ങിയേക്കുന്നത്, NVMe കാർഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാർഡ് യൂസ് ചെയ്യുമെങ്കിൽ പോലും നിങ്ങളുടെ കമ്പ്യൂട്ടർ നല്ല രീതിയിൽ സ്മൂത്ത് ആയിരിക്കും. അവിടെ 1 GB എന്ന് വരുന്നിടത്ത് ഇവിടെ അതിനേക്കാളും സ്പീഡിലായിരിക്കും റൺ ആവുന്നത്. 6 GB അങ്ങനെയൊക്കെയുള്ള ഈ സെക്കൻഡിലായിരിക്കും അത് റൺ ആവുന്നത്. അപ്പം അത് നിങ്ങളതുപോലെ കാർഡും കാര്യങ്ങളും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതാണോ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ലോ ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു വശം കണ്ടെത്തി നിങ്ങൾ ക്ലിയർ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഫാസ്റ്റായിട്ടിരിക്കും. ഇപ്പം ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കഴിയും ഇത് നിങ്ങൾ റിമൂവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി അടുത്ത MS കോൺഫിഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തില്ല, ഡിലീറ്റ് ചെയ്യാനൊന്നും അല്ല, അവിടെ ഡിലീറ്റ് ചെയ്യാനൊന്നും ഉള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ ജനറൽ ബൂട്ട്, അതുപോലെ ബൂട്ട്, സർവീസ്, സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഏത് ടൂള് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഡിസിബിളാക്കി ഇടാൻ പറ്റും. ഇപ്പോൾ ഈ ഡിസിബിളാക്കാം, അതുപോലെ എനേബിളാക്കാം ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം ഓൾറെഡി എനേബിൾ ആണ്. അപ്പോൾ നമ്മളത് കുഴപ്പമില്ല, അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എനേബിളായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് അവിടെ എനേബിളായി കിടക്കേണ്ടത്. ഇനി അത് ഒന്നും കൂടെ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത ശേഷം, നമ്മളവിടെ തന്നെ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എടുത്ത ശേഷം അടുത്തത് നമ്മൾ മാറ്റി കൊടുക്കണം. അടുത്തത് റെഗിഡിക്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, റെഗിബിറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു എഡിറ്റഡ് ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഇത് എടുത്ത ശേഷം നമുക്കിവിടെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ മെയിനിലായിട്ട് നമ്മളൊന്നും ചെയ്യാനില്ല. കാര്യം ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ കമ്പ്യൂട്ടറിൽ ഫിക്സ്ഡ് ആയിട്ട് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് ഇവിടെ ഒന്നും ഇല്ല.
ഇവിടെ നിങ്ങൾക്ക് കുറേ ഫയൽ ഫോർമാറ്റ് കാണാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുന്ന ഫയൽ ഫോർമാറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ സബ് സെറ്റിംഗ് ആണ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു ഫയൽ പാത്ത്. ഇവിടെ നമ്മൾ എല്ലാം ഓൾറെഡി ഒന്നും ചെയ്യാനില്ല. ഇവിടെ നമ്മൾ ഓൾറെഡി എല്ലാം മാറ്റിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ മൗസിൻ്റെ തന്നെ ഒരു ഇതുണ്ട്, അതുപോലെ ഗ്രാഫിക്സിനെ പറ്റിയിട്ടുണ്ട്, ഗ്രാഫിക്സ് ഡ്രൈവർ, നമുക്ക് ഏത് ഗ്രാഫിക്സ് ഡ്രൈവറിനെ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി എല്ലാം മാറ്റി കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ കമ്പ്യൂട്ടറിലും ചെക്ക് ചെയ്യുക. അതുപോലെ C00 ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി അതുപോലെ ഫയൽ സിസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ബേസിക്കിനായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ബേസിക് ഡിസ്പ്ലേ ഒന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഈ ഒരു കാര്യം വലുതായിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള പോലെ തന്നെ, ഇപ്പോൾ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ളൊരു സെറ്റിങ്സ്, നമ്മുടെ മീഡിയം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാനങ്ങനെ കാണിച്ചതാണ്. ഇങ്ങനെ ഒരു ഇതടിച്ചാൽ നിങ്ങൾക്ക് മീഡിയം ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ സെറ്റിങ്സ്, നിങ്ങൾക്കുള്ളിൽ അറിയാൻ പറ്റാത്ത കമ്പ്യൂട്ടറിൻ്റെ സെറ്റിങ്സിലൂടെ നിങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റും. അപ്പം നിങ്ങൾ അടുത്ത റൺ എടുത്തു കഴിഞ്ഞാൽ അടുത്ത അതുപോലെ വേറൊരു ഇതുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. അടുത്ത ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടിന്യൂ ഓപ്ഷൻ വരും. അപ്പം നിങ്ങൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തേക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഇതിലോട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം കുറേ ഫയൽ തന്നെയും കിടക്കുന്നത്. ഇതെന്താണിപ്പോൾ കുറേ നമ്മൾ ഡിലീറ്റ് ചെയ്തല്ലേ, പിന്നെയും പിന്നെയും കിടപ്പുണ്ടല്ലോ. അപ്പം നമ്മളിതെന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ നേരെ പിടിച്ചിട്ട് നേരെ പോയി ഡിലീറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്കൊരു നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തൊന്നും ഒരു പ്രശ്നവും വരില്ല. കാര്യം ധൈര്യമായി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുന്ന പോലെ അത്രയും ഡിലീറ്റ് ചെയ്യുക. കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഫയൽ ഇത് എടുത്ത് ഓരോന്നോരോന്നും ഡിലീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആൾ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി പാടാണ് കാര്യം ഇത് ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് അത്രയും കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം ഇപ്പം നേരത്തേനേക്കാളും നിങ്ങൾക്ക് കാണാം. ഈ ഒരു മൗസ് പോയിൻ്റ് കൊണ്ട് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തേനേക്കാളും സ്പീഡിൽ ഒന്ന് ഇതായിട്ടുണ്ട്, ഇച്ചിരി കൂടെ സ്പീഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ ഈ റാമും കാര്യങ്ങളും മാത്രം നമ്മൾ നോക്കുന്ന അല്ലെ, ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മാത്രം പോരാ. ഇതിനകത്ത് നമ്മൾ മെയിനിലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ SSD എന്ന് പറഞ്ഞത് സാറ്റ എത്രത്തോളം സ്പീഡാണോ ആ ഒരു സ്പീഡേ നമുക്ക് കിട്ടത്തുള്ളൂ. സാറ്റയുടെ സ്പീഡിനനുസരിച്ചായിരിക്കും കമ്പ്യൂട്ടറിന് ഇച്ചിരി കൂടെ സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫയൽ എടുത്ത് ഓപ്പൺ ആക്കാനുള്ള സ്പീഡ് സാറ്റയായിരിക്കും നൽകുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡ് നമ്മൾ നോക്കണം. അതുപോലെ പിന്നെ നമ്മുടെ പ്രോസസ്സറിൻ്റെ സ്പീഡും നോക്കണം. പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യം മിനിമം 4GB എങ്കിലും കമ്പ്യൂട്ടറിനകത്ത് റാം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നവർക്കൊക്കെ ഇച്ചിരി നല്ല റാം വെച്ച്, എത്രത്തോളം റാം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് റാം അല്ല, ഏകദേശം ഒരു 8GB അല്ലെങ്കിൽ ഒരു മിനിമം 4GB, അത്രയൊക്കെ റാം കൊടുക്കുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. റാം ഏറ്റവും കുറച്ച് വെച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ഇപ്പോൾ നല്ലൊരു പ്രോസസ്സർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടും ചിലപ്പം കിട്ടിയെന്ന് വരില്ല. പ്രോസസ്സർ കാണും. ആ ഒരു ഫയൽ കൊണ്ടുവന്ന് നമ്മുടെ റാമിൽ റണ്ണാക്കണമെങ്കിൽ റാം വേണം. റാം ഉണ്ടെങ്കിൽ ആ ഒരു ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുവന്ന് റണ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ SSD അതുപോലെ ഇപ്പോഴത്തെ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന NVMe എന്ന് പറഞ്ഞ കാർഡും അതിൻ്റെയൊക്കെ നിങ്ങൾക്കൊരു ഫോട്ടോ ആയിട്ടല്ല, ഒരു ജസ്റ്റ് സ്ക്രീൻ ലോ ഷോട്ട് ആയിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാം. അപ്പോൾ എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ തുടരായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് 100% സ്പീഡാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ലോ ആയിരിക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്പീഡാക്കി എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ എളുപ്പം യൂസ് ആകുമ്പോൾ എളുപ്പം സ്പീഡ് കിട്ടുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലൊന്ന് സ്പീഡാക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.